ഡിയേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ് ലവ്ലി ഷോട്ട്സിൻ്റെ എൽ പി യു പി എൽ ഡി സി പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം ഇന്നത്തെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശരിയുത്തരം എഴുതുക രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് ശരി ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് ഗതാഗതം തൃതീയ മേഖലയാണ് രണ്ട് എ മത്സ്യബന്ധനം പ്രാഥമിക മേഖലയാണ് മൂന്ന് ബി നിർമ്മാണം ദ്വിതീയ മേഖല അപ്പോൾ മത്സ്യബന്ധനം പ്രാഥമിക മേഖലയാണ് ഗതാഗതം തൃതീയ മേഖലയാണ് നിർമ്മാണം ദ്വിതീയ മേഖലയാണ് അപ്പോൾ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നത് ശരിയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സി തൃതീയ മേഖല രണ്ട് മത്സ്യബന്ധനം പ്രാഥമിക മേഖല മൂന്ന് നിർമ്മാണം ദ്വിതീയ മേഖല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന സി ആണ് അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപിയ പീഠഭൂമിയിലാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനകളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ് ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ് അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ് അപ്പോൾ ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ് എ ബി ഡി ശരിയായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവനയാണ് അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് തെറ്റായ പ്രസ്താവനയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക ശരിയല്ലാത്ത പ്രസ്താവനയാണ് നീതി ആയോഗിനെ സംബന്ധിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന ബി ആണ് ആൻസർ അതായത് തെറ്റായ പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവനയാണ് ബി നോക്കാം ശരിയായ പ്രസ്താവനകൾ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതിയാണ് രൂപീകൃതമായത് ശരിയായ പ്രസ്താവനയാണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് സംസ്ഥാനങ്ങളുമായുള്ള ഭരണഘടന സോറി ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നീതി ആയോഗ് ഒരു കോൺസ്റ്റിറ്റ്യൂട്ടറി ബോഡിയല്ല ഭരണഘടനാ സ്ഥാപനമല്ല ഒരു അഡ്വൈസറി ബോഡിയാണ് നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളേതെല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളേതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നാം സ്ഥാനം പശ്ചിമ ബംഗാള് രണ്ട് ഉത്തർപ്രദേശ് മൂന്ന് പഞ്ചാബ് അപ്പോൾ അരി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാള് ഉത്തർപ്രദേശ് പഞ്ചാബ് പത്തൊമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പ് നൽകുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനാറ് പതിനാറാം അനുച്ഛേദത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പു നൽകുന്നത് ആൻസർ ഓപ്ഷൻ ബി പതിനാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ആൻസർ ഫ്രാൻസ് ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി ആണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ജമ്മു കാശ്മീർ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ഇന്ത്യയിൽ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏത് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിള് എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു തവണ ഒരു തവണ മാത്രമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു തവണ ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായതേത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ളത് ശരിയായതേത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് ശരിയായ പ്രസ്താവനകളാണ് ഒന്ന് അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു മൂന്നാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന രണ്ടാമത്തത് തെറ്റായ പ്രസ്താവനയാണ് മൂന്നിൽ ഒന്ന് സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു മൂന്നിൽ ഒന്ന് സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റാണ് അല്ലെങ്കിൽ രണ്ടിൽ ഒന്ന് സീറ്റാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് അതായത് അൻപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന രണ്ടാമത്തേത് തെറ്റായ പ്രസ്താവനയാണ് അൻപത് ശതമാനം സീറ്റാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് അതായത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ശരിയാണ് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചതാണ് അവഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് മൂന്ന് തെറ്റായ പ്രസ്താവനയാണ് നിർമ്മാണ സ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യമായി യോഗം ചേർന്നത് അപ്പോൾ മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനയാണ് ആൻസറ് ഓപ്ഷൻ എ മൂന്നാണ് സോറി ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസം സൗ താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയേത് ആൻസർ ഓപ്ഷൻ ബി ആണ് എൻ്റെ കൂട് എൻ്റെ കൂട് എന്ന പദ്ധതിയാണ് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പ്ലാനിംഗ് ബോർഡ് അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് അതായ അതായത് പിണറായി വിജയനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ്റെ അധ്യക്ഷൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ ഏത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മെഡിസപ്പ് മെഡിസപ്പാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി മെഡിസപ്പ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഇനി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അതായത് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാ ബാലാമണിയമ്മയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്ഥാനം വഹിക്കുന്നത് പി ദേവിയാണ് അതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് തെറ്റായ പ്രസ്താവന രണ്ടാണ് അതായത് വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ് വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമിണിയമ്മയായിരുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് ശരി ശരിയായത് സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയായിരുന്നു വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയായ സുഗതകുമാരി സ്ഥാനം വഹിച്ചത് അപ്പോൾ ബാലാമിണിയമ്മയല്ല ആദ്യത്തേത് സുഗതകുമാരിയായിരുന്നു അപ്പോൾ ആൻസർ മുപ്പത്തി രണ്ടിൻ്റേത് ബി ആണ് ബി രണ്ട് അതായത് വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ രണ്ടായിരത്തി രണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻ്റണി ഡൊമിനിക് രണ്ടായിരത്തി രണ്ടിൽ ആൻ്റണി ഡൊമിനിക് ആയിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇപ്പോഴത്തേത് എസ് മണികുമാറാണ് സുപ്രീം കോടതി ജഡ്ജായിരുന്ന സോറി ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിരുന്ന എസ് മണികുമാറാണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആൻറ്റണി ഡൊമിനിക് ആയിരുന്നു നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ആൻസർ ബി ഓപ്ഷൻ ബി ആണ് വൃക്ക വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന ഒരു രോഗമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് മുപ്പത്തഞ്ചിൻ്റെ ആൻസർ സി ആണ് ഒന്ന് മൂന്ന് ഒന്നും മൂന്നും തെറ്റായ പ്രസ്താവനയാണ് അതായത് പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു തെറ്റാണ് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു ഇതും തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവന പിത്തരസത്തിൽ എൻസൈമുകളില്ല പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന അതായത് ഒന്ന് പിത്തരസം വൃക്ക ഉത്പാദിപ്പിക്കുന്നു പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് അതേപോലെ തന്നെ മൂന്നാമത്തേത് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു പിത്തരസം കൊഴുപ്പിനെ ദഹിപ്പിക്കാനാണ് വിഘടിപ്പിക്കാനാണ് സഹായിക്കുന്നത് പിത്തരസം അന്നജത്തെയല്ല കൊഴുപ്പിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്